എല്ലാവർക്കും നമസ്കാരം. ദൈവ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരു പദമാണ് യഹോവ ഇരേ. യഹോവ കരുതിക്കൊള്ളും എന്നാണ് അതിൻ്റെ അർത്ഥം. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ലഭിച്ച പ്രിയ പുത്രനാണ് ഇസഹാക്ക്. ആ ഇസഹാക്കിനെ ബന്ധിച്ച് യാഗപീഠത്തിന്മേൽ കിടത്തിയ സന്ദർഭം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഹൃദയം നുറുങ്ങുന്ന ഒരു രംഗം അതിനു മുൻപോ അതിനു ശേഷമോ ഉണ്ടായിട്ടില്ല. എന്നാൽ ആ സമയത്തും ഒരു മനുഷ്യൻ വിശ്വസിക്കുകയാണ് ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. നോക്കിക്കേ, എല്ലാ ആശകളും അസ്തമിച്ച് കൈകൾ കുഴഞ്ഞപ്പോൾ ഇസഹാക്കിന് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ ദൈവം കരുതി. ഇതുതന്നെ നമുക്ക് കാൽവറിയിലും കാണാൻ കഴിയും. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യമായി തീർന്ന മനുഷ്യജാതിക്ക് വേണ്ടി ഒരു പാപപരിഹാര യാഗത്തെ, ഊനമില്ലാത്ത കുഞ്ഞാടിനെ കാൽവറിയിൽ ദൈവം കരുതി. കരുതലിൻ്റെ ദൈവം നമുക്കൊപ്പമുണ്ട്. നോർമൻ വിൻസെന്റ് പീൽ വിഖ്യാത പ്രചോദക ചിന്തകനാണ്. അദ്ദേഹം എഴുതുന്നു, ഗോഡ് ലവ്സ് യു, ഹി വോണ്ട്സ് യു ടു സക്സീഡ്, ഹി വോണ്ട്സ് ദ ബെസ്റ്റ് ഫോർ യു. താൽക്കാലികമായ ചില പ്രതിസന്ധികൾ ഓർത്ത് പലപ്പോഴും നമ്മൾ പതറിപ്പോകും. എന്നാൽ അതിൻ്റെ പിന്നിൽ കരുതലിൻ്റെ ഒരു കരമുണ്ട്. അത് നമ്മുടെ കർത്താവിൻ്റെ കരമാണ്. ഒരു ചിന്ത ഇങ്ങനെയാണ്, ഗോഡ്സ് ലവ് ഫോർ അസ് ഈസ് പ്രൊക്ലൈംഡ് ബൈ ഈച്ച് സൺറൈസ്. ഓരോ പുലരിയിലും ദൈവം നമ്മെ വിളിച്ചുണർത്തുമ്പോൾ അവൻ്റെ കരുതലും സ്നേഹവുമാണ് അവിടെ ഉദ്ഘോഷിക്കപ്പെടുന്നത്. തിബരിയോസിൻ്റെ ആഴങ്ങളിൽ ശിഷ്യന്മാരുടെ രാത്രി നിരാശയുടേതായിരുന്നു. എന്നാൽ അവരുടെ പുലരി ക്രിസ്തു നൽകിയ പ്രതീക്ഷയുടേതും മഹാസമ്പന്നതയുടേതും ആയിരുന്നു. പെരുത്ത മീൻകൂട്ടമാണ് അവർക്ക് ലഭിച്ചത്. ഈ ലോകത്ത് പ്രലോഭനത്തിൻ്റെ കരങ്ങൾ നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. അതിൻ്റെ ആത്യന്തിക അവസാനം നാശമായിരിക്കും. എന്നാൽ കരുതുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ ഓരോ നിമിഷവും നമുക്ക് നേരെ നീളുന്നുണ്ട്. അവൻ നമ്മെ ഉറപ്പുള്ള പാറമേൽ നിർത്തുവാനാണ് മാടി വിളിക്കുന്നത്. എന്തിന് ഭാരപ്പെടണം? എന്തിന് വെറുതെ ടെൻഷൻ അടിക്കണം? മോറിയുടെ മുകളിൽ തളർന്ന മനസ്സൊന്നുറങ്ങിയ ഒരു മനുഷ്യന് ദൈവം കൊടുത്ത വലിയ കരുതലുണ്ട്. യഹോവ ഇരേ. ഭാരപ്പെട്ടും തളർന്നും നിരാശരായിരിക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ വിശ്വാസത്തോടെ പറയുക, യഹോവ ഇരേ. ഇയോബിൻ്റെ പുസ്തകം 38:41 കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആര്? ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കരുതുന്നവൻ ഞങ്ങളുടെ കർത്താവാണ്. കരുതലിൻ്റെ നനുത്ത സ്പർശം ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ വളർന്നു വന്ന വഴികളിൽ, സങ്കടപ്പെട്ട വീഥികളിൽ, വീണുപോയ നിമിഷങ്ങളിൽ ഇന്നയോളം കരുതി പരിപാലിച്ച ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ഇനിയുള്ള നാളും നിന്റെ കരത്തിൽ ആശ്രയിപ്പാൻ
കൃപ ചൊരിയണമേ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മോറിയയുടെ മുകളിൽ ഞങ്ങൾ ദൈവത്തെ അറിയുന്നു, അവൻ കരുതുന്ന ദൈവമാകുന്നുവെന്ന്. യഹോവ ഇരയെന്ന് ദിനം തോറും നിരൂപിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.